പ്രിയമുള്ള സ്നേഹിതരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ അവർ നേരിട്ടിട്ടുണ്ട് കരയിലും കടലിലും കൂട്ട സഹോദരങ്ങളാലും ബന്ധുക്കളാലും നാട്ടുകാരിൽ നിന്നും ഒക്കെ വളരെ അധികം പ്രതിസന്ധികൾ അവർ പറഞ്ഞതും പഠിപ്പിച്ചതും ഇഷ്ടപ്പെടാത്ത ആളുകളുടെ അടുത്തു നിന്നുള്ള പ്രതിസന്ധികൾ അവർക്ക് നേരിട്ടിട്ടുണ്ട് പക്ഷേ അവർ ശാന്തരായിരുന്നു സമാധാനപ്രിയരായിരുന്നു അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞു ദൈവത്തിൻ്റെ ഇടപഴകലുകൾ അവർക്കുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിലും അവർ ശാന്തരായിരുന്നത് സമാധാനമുള്ളവരായിരുന്നത് ഓരോ പ്രതിസന്ധിയെയും സമചിത്തതയോട് നേരിട്ടത് അതിൻ്റെ കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് നമുക്ക് നോക്കാം കൊലോസ്യർക്ക് ലേഖനം 1:27 അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മർമ്മം അതിൻ്റെ മഹിമാധനം കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളെ ഹൃദയത്തിൽ ജീവിക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ ഇതേ മഹത്വം ഇതേ നന്മകൾ ഇതേ ജീവിത രീതികൾ പ്രതിസന്ധികളെ നേരിടാനുള്ള അതേ കരുത്ത് സമചിത്തതയോടെ നേരിടാനുള്ള ആ കഴിവ് നമുക്കും സ്വായത്തമാക്കാൻ പറ്റും അതാണ് യേശു ക്രിസ്തുവിൽ ആകുന്ന വ്യക്തികളുടെ മർമ്മം അല്ലെങ്കിൽ മഹിമാധനം ആ ക്രിസ്തുവിൻ്റെ ഭാവം നമുക്ക് കിട്ടുന്നു അങ്ങനെയുള്ള വ്യക്തികളാക്കി നമ്മളെ തീർക്കുന്നത് നമ്മളിൽ വസിക്കുന്ന ക്രിസ്തു അത്രേ ക്രൈസ്റ്റ് ഇൻ ആസ് നമ്മളിൽ ഇരിക്കുന്ന ക്രിസ്തു പ്രിയ സ്നേഹിത ഈ ജീവിത നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കാൻ അനുവദിക്കാം ക്രിസ്തു നമ്മളിൽ വസിക്കട്ടെ അപ്പോൾ നമുക്ക് അപ്പോസ്തലന്മാരെ പോലെ നന്മയുള്ളവരായി പ്രശോഭിക്കുന്നവരായി അത്ഭുതം പ്രവർത്തിക്കുന്നവരായി എല്ലാ പ്രതിസന്ധികളെയും നന്മയോടെ നേരിടാൻ കഴിയുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടാനാവും അതിന് ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ ബ്രേക്ക് ത്രൂ ടുഡേ മിനിസ്ട്രിക്ക് വേണ്ടി പാസ്റ്റർ ബിനോയ് ജേക്കബ്